ചന്ദ്രേട്ടാ, എന്താ വീട്ടിൽ വിശേഷം? നിറയെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. ചന്ദ്രൻ വൈകുന്നേരം പാല് വാങ്ങി വരുന്ന വഴിയിലാണ് കവലയിൽ വെച്ച് സതീശന്റെ ചോദ്യം. വിശേഷം, കൊച്ചുമോളുടെ രണ്ടാം ബർത്ത്ഡേ ആണ്. അവരിപ്പോ ഇവിടെ ആയ പിന്നെ ആദ്യത്തെ ആഘോഷമല്ലേ, അത് ഗംഭീരമാക്കാമെന്ന് കരുതി. ഞാനിപ്പോ കുറച്ച് പാല് കൂടി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുക. ആ മറുപടി കേൾക്കെ വെളുക്കി ഒന്ന് ചിരിച്ചു സതീശൻ. അപ്പോൾ ബർത്ത്ഡേക്ക് കൊച്ചിൻ്റെ അച്ഛനും ബന്ധുക്കളും വരുമോ? മുഖത്തെ പുഞ്ചിരി ഒറ്റ ചോദ്യത്തിൽ മാഞ്ഞുപോയെങ്കിലും ഉള്ളിലെ പതർച്ച പുറത്തറിയിക്കാതെ വീണ്ടും ഒന്ന് ചിരിച്ചു ചന്ദ്രൻ. വരുമായിരിക്കും, മോള് വിളിച്ചിട്ടുണ്ട്. ഞാനെന്നാ പോട്ടെ, ഇനി നിന്നാൽ ലേറ്റാകും. ചന്ദ്രൻ നടന്നകലുന്നത് കുറച്ച് സമയം നോക്കി നിന്നു സതീശൻ. ആ ചെറുക്കൻ വരത്തില്ല, ഇങ്ങേരുടെ മോളും അവനും ഏതാണ്ട് അടിച്ചു പിരിഞ്ഞ മട്ടാണ്. തിരിഞ്ഞ് ബെഞ്ചിലേക്ക് ചേർന്നിരിക്കവേ അയാൾ പറഞ്ഞത് കേട്ട് എല്ലാവരും സംശയത്തോടെ നോക്കി. ഏ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഏത് മോള്? മൂത്തതോ അതോ ഇളയതോ? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ, ആകാംക്ഷയോടെ ഒരാൾ ചോദിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു സതീശൻ. ഇളയത് രമ്യ. അതിപ്പോൾ എല്ലാവരോടും പറഞ്ഞു നടക്കും അവര്. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞത് എൻ്റെ മോളുടെ കൂട്ടുകാരിയാണ് ഈ ചന്ദ്രേട്ടൻ്റെ മോള്. ആ വഴിക്കാണ്. അവനൊരു ഫ്രോഡാണെന്ന്. കള്ളുകൂടി നാട്ടുകാരുമായി അടിയും ബഹളവും, ഒരു ജോലിക്കും പോകുകയില്ല. ആഹാ, കൊള്ളാലോ വിരുദൻ! നല്ല തങ്കം പോലത്തെ ഒരു കുഞ്ഞവർക്ക്, എന്നിട്ടും അവനിങ്ങനെ അലമ്പ് കാണിച്ച് നടക്കുവാണോ? കേട്ടവർക്ക് അതിശയമായിരുന്നു. ഇത്രയൊന്നുമല്ല, വേറൊരു കേസും കൂടി വന്നു. അന്നേരമാണ് തള്ളയും കൊച്ചു ഇങ്ങ് വന്നത്. ആ ചെറുക്കൻ അവിടുള്ള ഏതോ പെണ്ണുമായി അടുപ്പമുണ്ടത്രേ. അവരെ ഒന്നിച്ച് എവിടെയൊക്കെയോ കണ്ടിട്ട് ആരൊക്കെയോ ഈ കൊച്ചിനെ വിവരം അറിയിച്ചു. അങ്ങനെയാകെ പ്രശ്നമായി. അടിപൊളി! അപ്പോൾ അവൻ പക്കാ ഫ്രോഡ് തന്നെ. കേട്ടു നിന്ന ഒരാളുടെ ആ അഭിപ്രായം എല്ലാവരും ശരിവച്ചു. ആ സമയം ചന്ദ്രൻ നടന്ന് വീട്ടിലെത്തിയിരുന്നു. അച്ഛനെന്താ ലേറ്റായേ? രമ്യയുടെ ചോദ്യം കേട്ടുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് കയറിയത്. നാട്ടുകാർക്കറിയേണ്ടത് നല്ലതൊന്നുമല്ല. വരുന്ന വഴിക്ക് ആ സതീഷിൻ്റെ കുത്തിയുള്ള ഒരു ചോദ്യം, നിന്റെ കെട്ടിയോനും വീട്ടുകാരും വരില്ലേ എന്ന്. ആഹാ, എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? വളരെ സൗമ്യമായി തന്നെയാണ് രമ്യ അത് ചോദിച്ചത്. എന്തു പറയാൻ, നീ വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ വരൂ എന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അവളെ ഒന്ന് നോക്കി. വരും, അതുറപ്പാണ്. ഞാൻ ഇട്ടിട്ട് പോയാൽ പിന്നെ വേറെ പെണ്ണ് കിട്ടില്ലെന്ന് ആൾക്കറിയാം. അല്ലെങ്കിലും ഒരു പണിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആളിലും വേറെ ആരും പെണ്ണ് കൊടുക്കാൻ. ആ മറുപടി തനിക്കിട്ടൊരു കുത്തായിട്ടാണ് ചന്ദ്രന് തോന്നിയത്. മോള് അച്ഛനെ കുറ്റപ്പെടുത്തുകയാണോ? അവനന്ന് ഗൾഫിലായിരുന്നു എന്നറിഞ്ഞിട്ടാണ് അച്ഛൻ ഈ ബന്ധം ഉറപ്പിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോകാതെ നാട്ടിൽ തന്നെ കൂടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ചന്ദ്രൻ്റെ മറുപടി കേൾക്കെയാണ് താൻ പറഞ്ഞത് അച്ഛന് വിഷമമായി എന്ന് രമ്യ മനസ്സിലാക്കിയത്. അച്ഛാ, അങ്ങനൊന്നും കരുതിയിട്ടല്ല ഞാൻ. വെറുതെ അച്ഛൻ വിഷമിക്കേണ്ട, ഇതെൻ്റെ വിധിയാണ്. പിന്നെ ദൈവമായിട്ടിപ്പോൾ ഒരു വെളിച്ചം കാണിച്ചു തന്നു, ഇനി അതിൽ പിടിച്ച് കയറണം ഞാൻ. ആ മറുപടി കേട്ട് മൗനമായി പതിയെ ഉള്ളിലേക്ക് പോയി ചന്ദ്രൻ. സമയം പിന്നെയും നീങ്ങി. വൈകുന്നേരത്തോടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ആ സമയവും രമ്യയുടെ ഭർത്താവ് സുധീഷ് വന്നിരുന്നില്ല. എന്നാൽ ചടങ്ങുകളൊക്കെയും കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ പിരിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സുധീഷും അച്ഛൻ ബാലനും കൂടി അവിടേക്കെത്തി. ബാലനെ കൂടി കാണുകെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയാണ് ആ വരവിൻ്റെ ലക്ഷ്യമെന്നത് രമ്യ മനസ്സിലാക്കിയിരുന്നു. വീട്ടിലേക്കെത്തിയ അതിഥികളായതിനാൽ തന്നെ ചന്ദ്രൻ അവരെ സ്വീകരിച്ചിരുത്തി. വന്ന പാടെ മോളെ വാരിയെടുത്ത് അവൾക്കൊരു ഗിഫ്റ്റും കൊടുത്തിട്ട് തുരു തുരെ മുത്തമൊക്കെ നൽകി വലിയൊരു സ്നേഹപ്രകടനം നടത്തി സുധീഷ്. എന്നാൽ അത് കാണുക പുച്ഛമാണ് രമ്യയ്ക്ക് തോന്നിയത്. കാരണം ഒപ്പമുണ്ടായിരുന്ന സമയങ്ങളിൽ ഇത്തരമൊരു സ്നേഹപ്രകടനം സുധീഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആഘോഷമൊക്കെ കഴിഞ്ഞു അല്ലേ, ബന്ധുക്കളൊക്കെ പോകട്ടെ എന്ന് കരുതി ഞങ്ങൾ ഇച്ചിരി വൈകി ഇറങ്ങിയതാണ്. ഇവരുടെ കാര്യം നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണ്ടേ? ബാലൻ ചന്ദ്രനോടായി അത് പറയുമ്പോൾ ഒന്ന് പാളി രമ്യയെ നോക്കി സുധീഷ്. അവളുടെ മുഖത്തപ്പോൾ പുച്ഛമായിരുന്നു. അതിപ്പോൾ നമ്മളെന്ത് സംസാരിക്കാനാ ബാല? സംസാരിക്കേണ്ടത് മോളും സുധീഷും അല്ലേ. അവർക്ക് പറയാനുള്ളത് എന്തായാലും അത് കേൾക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മറുപടി പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ രമ്യയെ ഒന്ന് നോക്കി. തൻ്റെ ഊഴമായി എന്ന് അതോടെ അവൾക്ക് മനസ്സിലായി. എന്ത് സംസാരിക്കാനാണച്ചാ? അതൊക്കെ മുന്നേ കഴിഞ്ഞതല്ലേ. ഇനി ആ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. ആ മറുപടി കേട്ട് ഒന്ന് പരിങ്ങി സുധീഷ്. രമ്യ പ്ലീസ്, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഇനി ഞാൻ ആവർത്തിക്കില്ല, ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല. ഒരു ചാൻസ് കൂടി തരണം എനിക്ക്. അപേക്ഷ പോലെയാണ് അവൻ പറഞ്ഞു നിർത്തിയത്. മോളെ, നീ ഒരു വട്ടം കൂടി അവനോടൊന്ന് ക്ഷമിക്ക്.
ബാലനും സപ്പോർട്ടിനായി എത്തിയപ്പോൾ പ്രതീക്ഷയോടെ വീണ്ടും രമ്യയെ നോക്കി സുധീഷ്. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇയാളുമായി ഒന്നിച്ച് പോകാൻ എനിക്ക് കഴിയില്ല. കുറേ ശ്രമിച്ചു. ജോലിക്ക് ഇയാൾ പോകാത്തതോ കുടുംബം നോക്കാത്തതോ മാത്രമല്ല, ഞാൻ കൂടെയുള്ളപ്പോൾ മറ്റൊരു പെണ്ണുമായി. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സംസാരം ഒഴിവാക്കാം. നിങ്ങൾ മോളുടെ ബർത്ത്ഡേക്ക് വന്നതാണേൽ അതിൽ പങ്കെടുത്ത് മടങ്ങിക്കൊള്ളൂ. മറ്റൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ആറുത്ത് മുറിച്ചവൾ പറയുമ്പോൾ ബാലൻ്റെയും വായടഞ്ഞുപോയി. രമ്യ, അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഒക്കെ എൻ്റെ തെറ്റായിരുന്നു. നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്ക്. മോളെയും കൊണ്ട് ഒറ്റയ്ക്ക് നീ എങ്ങനെ ജീവിക്കുക? നിനക്കൊരു തുണ വേണ്ടേ? എന്നോടൊന്ന് ക്ഷമിക്ക്. അവസാന ശ്രമം എന്നോണം വീണ്ടും ഗെഞ്ചി സുധീഷ്. നിങ്ങളറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എഴുതിയ PSC ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. രണ്ടാം റാങ്കുണ്ട് എനിക്ക്. ചിലപ്പോൾ ഒരു മാസത്തിനകം തന്നെ എനിക്ക് സർക്കാർ ജോലി ആയേക്കും. മോളെ എങ്ങനെ ഒറ്റയ്ക്ക് പോറ്റു എന്ന ടെൻഷൻ ഇനി എനിക്കില്ല. ആ ഒരു കാരണം പറഞ്ഞിട്ട് എന്നെ വീണ്ടും വരുതിയിലാക്കാമെന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത്തവണ സുധീഷ് വാ പൊളിച്ചു പോയിരുന്നു. ഇത്രയും വലിയൊരു സൗഭാഗ്യമുണ്ടാകുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചില്ല. ഒരു നിമിഷം രമ്യയുമായി പിണങ്ങിയ ആ ഒരു സന്ദർഭം ഓർത്ത് പശ്ചാത്തപിച്ചു അവൻ. അവൻ്റെ ഭാവം കാണുകയെ രമ്യയ്ക്കും ഉള്ളിലൊരു സംതൃപ്തി തോന്നി. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷേ ആ എന്നെ നിങ്ങൾ വേദനിപ്പിച്ചു. മനസ്സുകൊണ്ട് വല്ലാണ്ട് വെറുത്തുപോയി. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഭാവിയിൽ എന്നെയും മോളെയും ഒരുപോലെ സ്നേഹിച്ച് പോറ്റാൻ മനസ്സുള്ള ആരേലും വന്നാൽ ഉറപ്പായും ഞാൻ മറ്റൊരു വിവാഹം കഴിക്കും. അതെൻ്റെ ഒരു വാശിയാണ്. അതുകൂടി കേൾക്കെ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുറപ്പിച്ച് സുധീഷും ബാലനും ദയനീയമായി. സുധീഷ് തനിക്ക് നേരെ നോക്കുമ്പോൾ പുഞ്ചിരിയോടെ കൈമളർത്തി ചന്ദ്രനും. എന്നെ നോക്കിയിട്ട് കാര്യമില്ല, നീയുമായുള്ള കല്യാണം എൻ്റെ തീരുമാനമായിരുന്നു. അത് തെറ്റായി പോയെന്ന് നീ തന്നെ തെളിയിച്ചു. ഇനി അവളുടെ ജീവിതം അവളുടെ തീരുമാനങ്ങൾ. അതെന്തായാലും ഞാൻ ഒപ്പം ഉണ്ടാകും. ആ മറുപടി കൂടി കേൾക്കെ പതിയെ എഴുന്നേറ്റു ബാലൻ. ഞങ്ങളെന്നാൽ ഇറങ്ങുവാ, ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ. തിരിഞ്ഞു നോക്കാതെ അയാൾ പുറത്തേക്ക് പോകുമ്പോൾ പതിയെ എഴുന്നേറ്റു സുധീഷും. രമ്യയുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി പതിയെ പുറത്തേക്കിറങ്ങി അവനും. അതെ, വന്നു കയറിയപ്പോൾ മോളോട് കാണിച്ച ആ പ്രകടനം ഉണ്ടല്ലോ, അത് ആത്മാർത്ഥമാണേൽ എപ്പോൾ വേണേലും നിങ്ങൾക്ക് അവളെ വന്ന് കാണാം. അതിന് ഞാൻ ഒരിക്കലും എതിരു പറയില്ല. പിന്നാലെ ചെന്ന് രമ്യ ഓർമ്മിപ്പിക്കുമ്പോൾ മോളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു പതിയെ കാറിനരികിലേക്ക് ചെന്ന് സുധീഷ്. പൊട്ടൻ, കണ്ടില്ലേ അവൾക്ക് സൗഭാഗ്യം വന്നത്. എന്നിട്ട് ആ സമയം എല്ലാം കൊണ്ട് തുലച്ചേക്കുന്നു കേഴങ്ങൻ. രോഷത്തിൽ പിറുപിറുത്തുകൊണ്ടാണ് ബാലൻ കാറിലേക്ക് കയറിയത്. അവരുടെ കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ പതിയെ രമ്യയുടെ ചുമലിലൊന്ന് തട്ടി ചന്ദ്രൻ. അച്ഛനുണ്ട് നിന്റെ ഒപ്പം, എന്തിനും വിഷമിക്കേണ്ട. ഉള്ളിലെവിടെയോ തോന്നിയൊരു നൊമ്പരം മറയ്ക്കാൻ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു രമ്യയ്ക്ക്. അച്ഛനെ നോക്കി പുഞ്ചിരിച്ച് മോളുമായി അവൾ പതിയെ ഉള്ളിലേക്ക് പോയി. സധൈര്യം പുതിയൊരു ജീവിതം ആരംഭിച്ചുകൊണ്ട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.